ഹലോ ഹായ് നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ യാത്ര കൊച്ചിയിലേക്കാണ്, കൊച്ചി മട്ടാഞ്ചേരിയിലേക്ക്, മട്ടാഞ്ചേരി കൊട്ടാരം എന്നറിയപ്പെടുന്ന ഡച്ച് പാലസ് കാണാൻ വേണ്ടി. മട്ടാഞ്ചേരിയുടെ തെരുവിലൂടെ നടന്ന് നമ്മൾ ഡച്ച് പാലസിലേക്ക് കയറാനുള്ള വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാൻ പറ്റും നമ്മൾക്കിവിടെ. അതുവഴി നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്ന ഈ കെട്ടിടമാണ് മട്ടാഞ്ചേരി കൊട്ടാരം എന്നറിയപ്പെടുന്ന ഡച്ച് പാലസ്. കൊട്ടാരത്തിന്റെ മുറ്റം വളരെ മനോഹരമായി പച്ച പുല്ലൊക്കെ പിടിപ്പിച്ച് ആൾക്കാർക്ക് വന്ന് വിശ്രമിക്കുവാൻ വേണ്ടി ബെഞ്ചുകളുമൊക്കെ പണിതിട്ട് വളരെ മനോഹരമാക്കി തന്നെ അവരിവിടെ തീർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിന്റെ മുറ്റത്ത് പാകിയിരിക്കുന്ന തറയോട് വഴി നടന്ന് അകത്തേക്ക് കയറുകയാണ്. കുറച്ചുകൂടെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ കൊട്ടാരത്തിനകത്തേക്കുള്ള, അതായത് കൊട്ടാര മ്യൂസിയത്തിനകത്തേക്കുള്ള വാതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് പഴമയുടെ ഭംഗിയും ആസ്വദിച്ച് കൊട്ടാരത്തിൻ്റെ സൈഡ് വഴി കൊട്ടാര മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ സന്ദർശന സമയം എല്ലാ ദിവസവും 10 മണി തൊട്ട് 5 മണി വരെയാണ്. തിങ്കളാഴ്ച അവധിയാണ്. മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം 1545 കൊച്ചി മഹാരാജാവായ വീരകേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകാൻ വേണ്ടി പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത്. 100 വർഷത്തിന് ശേഷം ഡച്ചുകാർ ഒരുപാട് അറ്റകുറ്റപ്പണികൾ ഈ കൊട്ടാരത്തിന് നടത്തി. അതിനുശേഷം ഡച്ച് കൊട്ടാരം അഥവാ ഡച്ച് പാലസ് എന്നാണ് ഈ കൊട്ടാരം അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിന് മുൻവശത്ത് എത്തിയിരിക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ പടവുകൾ കയറി നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇതിപ്പോൾ ഒരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് ചുവർ ചിത്രങ്ങളാൽ സമ്പന്നമാണ് ഈ മ്യൂസിയം. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ ആദ്യ മുറിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾക്ക് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കുക. ടിക്കറ്റിന് വെറും 5 രൂപ മാത്രമാണ് ചാർജ് ആക്കുന്നത്. ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ചുവർ ചിത്രങ്ങളുടെ ഫോട്ടോയോ വീഡിയോ എടുക്കാൻ നമ്മളെ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല, പക്ഷേ ഫോട്ടോകൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കൊട്ടാരത്തിനകത്തെ മ്യൂസിയത്തിൻ്റെ കുറച്ചധികം ഫോട്ടോകൾ മാത്രമാണ് എടുക്കാനായിട്ട് പറ്റിയത്. അങ്ങനെ ഫോട്ടോകളും എടുത്ത് നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ കണ്ട് തിരിച്ചിറങ്ങുകയാണ്. ഇനി നമ്മൾക്ക് മട്ടാഞ്ചേരി തെരുവിലേക്ക് ഇറങ്ങി അവിടുത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് തിരിച്ചു പോകണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് ഇടണമെന്നും അഭ്യർത്ഥിക്കുന്നു. കൂടാതെ നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.